കന്നഡയ്ക്ക് പണം വാങ്ങിയതിൽ 7 യു ഡി എഫ് എം എൽ എമാരും 23,500 രൂപ മുതൽ 35,842 രൂപ വരെയാണ് ഇവർ കന്നഡയ്ക്കായി തുക കൈപ്പറ്റിയിരിക്കുന്നത്. നിയമസഭാംഗങ്ങളുടെ ചികിത്സാ ചെലവ് മടക്കി നൽകുന്നത് ചട്ടപ്രകാരമാണ് എന്നിരിക്കെയാണ് മന്ത്രി ആർ ബിന്ദു കന്നഡ വാങ്ങിയത് മാത്രം ഒരു വിഭാഗം മാധ്യമങ്ങൾ വിവാദമാക്കിയത്. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഷീജ. ഗുഡ് മോർണിംഗ് കാവ്യ. ചിരിച്ചുകൊണ്ടല്ലാതെ ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമ്മുടെ യൂട്യൂബിൽ ഷീജ ശ്രദ്ധിച്ചെന്ന് കരുതുന്നു, കനകുലുവിൻ്റെ ഐഡിയ ആയി പോയോ ഈ കന്നഡ വിവാദം എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ എത്രയോ വിവാദങ്ങൾ അവർക്ക് തന്നെ ചർച്ച ചെയ്ത് തീർക്കാൻ സംഘടനാ പ്രശ്നങ്ങളടക്കമുണ്ട്. തീർത്തും അനാവശ്യമായ ഒരു കാര്യം ഇപ്പോൾ മുന്നോട്ട് മന്ത്രിക്കെതിരെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സ്വയം പ്രതിരോധത്തിലായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഈ മാത്യു കുഴൽനാടനൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന ആരോപണങ്ങളുമായി എല്ലാ ദിവസവും കഴിവതും എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാറുണ്ട്. പക്ഷേ വെച്ചിരിക്കുന്ന കന്നഡ അത് ഏത് ചെലവിലാണ് എഴുതിയെടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ പോലും അന്വേഷിച്ചില്ല, അന്വേഷിക്കാതെയാണ് മന്ത്രിക്കെതിരെ ഇങ്ങനൊരു വിവാദം തൊടുത്തുവിട്ടതെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും കാവ്യ. കാവ്യ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നമ്മൾ യു ഡി എഫിൻ്റെ നിലപാട് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെയുള്ള യു ഡി എഫിൻ്റെ നിലപാട് പരിശോധിച്ചാൽ അറിയാം. അവർ ഓരോ ആരോപണം ഉന്നയിക്കുന്നു, അതായത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഓരോ ആരോപണവുമായി രംഗത്ത് വരുന്നു. പക്ഷേ അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതാണ് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഓരോ ആരോപണവും അതിപ്പോൾ എടുത്തു പറയാൻ സാധിക്കില്ല, കാരണം നിരവധി ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ എല്ലാം ആ രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കന്നഡ വിവാദം. ഇതിൽ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ കോലാഹലമാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും മന്ത്രി ആർ ബിന്ദു വലിയ തോതിൽ കന്നഡയ്ക്ക് വേണ്ടി തുക എഴുതി വാങ്ങി എന്നൊക്കെ പറഞ്ഞ് മഹിളാ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി മന്ത്രിയെ ആക്ഷേപിക്കുന്ന തരത്തിലൊക്കെയാണ് ആ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ മന്ത്രിയുടെ പ്രതികരണം പോലും വരുന്നൊരു ഘട്ടവും കൂടി അങ്ങനെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മൾക്ക് പങ്കുവയ്ക്കാനുള്ള വിവരമെന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ 7 എം എൽ എമാർ കൂടി ഈ രീതിയിൽ തന്നെ, അതായത് ഒരു നിയമസഭാംഗത്തിൻ്റെ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് നിയമസഭാംഗത്തിന് അവരുടെ ചികിത്സാ ചെലവ് അത് പൊതുഭരണ വകുപ്പിന് അതിൻ്റെ കൃത്യമായ കണക്കുകൾ നൽകുകയാണെങ്കിൽ ആ തുക തിരികെ ലഭിക്കുന്നതായിരിക്കും. അത് ചട്ടപ്രകാരം തന്നെയാണ് സമർപ്പിക്കുന്നതെങ്കിൽ ചട്ടപ്രകാരം കൃത്യമായ രീതിയിൽ തുക തിരികെ ലഭിക്കുന്നതായിരിക്കും. ആ രീതിയിൽ തന്നെയാണ് മന്ത്രി ആർ ബിന്ദു തനിക്ക് കന്നഡ വാങ്ങിയതും മന്ത്രി തന്നെ നേരിട്ട് പറയുകയും ചെയ്തു. മന്ത്രിക്ക് ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു മന്ത്രിയല്ല, ഞാൻ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയി. അതോടൊപ്പം തന്നെ നിരന്തരമായി സോഷ്യൽ മീഡിയ നോക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ രീതിയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് കന്നഡ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കന്നഡ വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ യു ഡി എഫ് എം എൽ എമാർ ആരൊക്കെ എന്നുള്ളത് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ കന്നഡ വാങ്ങി തുക കൈപ്പറ്റിയവർ, അതിൽ എൽദോസ് കുന്നപ്പള്ളിയാണ് ഇതിൽ ഏറ്റവും ഉയർന്ന തുക വാങ്ങിയിരിക്കുന്നത്. 35,842 രൂപയുടെ കന്നഡയാണ് എൽദോസ് കുന്നപ്പള്ളി വാങ്ങിയിരിക്കുന്നത്. ആ കന്നഡ വാങ്ങി വയ്ക്കുകയും അതിനുള്ള തുക തിരികെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ടി ജെ വിനോദ് 31,600 രൂപയാണ് ഇതിനായി വാങ്ങിയിട്ടുള്ളത്. ആബിദ് ഹുസൈൻ തങ്ങളാകട്ടെ വാങ്ങിയിരിക്കുന്നത് 26,800 രൂപയാണ്. മഞ്ഞളാങ്കുഴി അലി 29,400 രൂപ. പി ഉബൈദുള്ള 27,950 രൂപ. സണ്ണി ജോസഫ് 23,500 രൂപ. മാത്യു കുഴൽനാടൻ 27,700 രൂപ. ഈ രീതിയിലാണ് അവർ ഓരോരുത്തരും വാങ്ങിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഈ കന്നഡയ്ക്ക് വേണ്ടിയിട്ട്. കന്നഡ ഇപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല, എല്ലാവരും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കന്നഡ വാങ്ങുന്നതാണ്. അതിന് കൃത്യമായ രീതിയിൽ ഒരു നിയമസഭാ അംഗം എന്ന നിലയിൽ അവർക്ക് ഈ ചികിത്സാ ചെലവ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തുക എഴുതി പൊതുഭരണ വകുപ്പിൽ സമർപ്പിക്കാവുന്നതാണ്. അത് പരിശോധിച്ച് കൃത്യമാണെങ്കിൽ ആ തുക റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. പക്ഷേ ഒരു വിഭാഗം മാധ്യമങ്ങളെക്കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു കാവ്യ. കാരണം ഇത്തരത്തിൽ യു ഡി എഫിൻ്റെ എം എൽ എമാർ വാങ്ങിയ തുകയെക്കുറിച്ച് ഒരക്ഷരവും ഉണ്ടെന്നില്ല. പക്ഷേ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ആരാണ് ഇത്തരത്തിൽ തുക വാങ്ങിയിരിക്കുന്നത്, ഉയർന്ന നിരക്കിൽ ആ കന്നഡ വാങ്ങിയിരിക്കുന്നത് എന്നത് പരിശോധിച്ച് പോകുമ്പോൾ ഈ ഒരു ഭാഗം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് മറ്റു മാധ്യമങ്ങൾക്ക് ലഭിക്കാത്ത കണക്കൊന്നുമല്ലല്ലോ അല്ലേ ഷീജ?
തീർച്ചയായും ഇത് എല്ലാവർക്കും ലഭിക്കുന്ന കണക്ക് തന്നെയാണ്. അത് ഒരു തർക്കവുമില്ല. എല്ലാവർക്കും കൃത്യമായ രീതിയിൽ പരിശോധിച്ചാൽ ഈ കണക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കണക്ക് ലഭിക്കാത്തൊരു വിഷയമില്ല. മറിച്ച് പ്രധാനമായും നമ്മുടെ ഒരു വിഭാഗം മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ എന്തെങ്കിലും തരത്തിലൊരു ചെറിയ വിഷയം ഉയർന്നു വന്നാൽ അതിനെ വലിയ തോതിൽ ഊതിപ്പെരുപ്പിച്ച് വലിയൊരു വാർത്തയാക്കുന്നു. അതിൻ്റെ വസ്തുത പോലും പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിനെതിരെ ഉയർന്നു വന്ന നിയമന വിവാദം എന്ന് പറയുന്നത്. നമുക്കറിയാം അത് ഏത് രീതിയിൽ ഉയർന്നു വന്നു, ഏത് രീതിയിൽ പൊലിപ്പിച്ചു, പക്ഷേ അത് ഏത് രീതിയിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു എന്നതും. അപ്പോൾ അതുകൊണ്ട് ഓരോ വിഷയത്തിലും അതിൻ്റെ സമാനമായ സാഹചര്യം തന്നെയാണ്. അത് തന്നെയാണ് മന്ത്രി ആർ ബിന്ദുവിനെ ഇപ്പോൾ ഈ വിവാദത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നതും. പക്ഷേ കൃത്യമായ രീതിയിൽ ആ ആരോപണം കൂടി ഇപ്പോൾ പൊളിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. കാവ്യ, ഷീജ, മന്ത്രി ഇതിന് കൃത്യമായ വിശദീകരണം കഴിഞ്ഞ ദിവസം നൽകിയതാണ്. അതിലൊന്നും മതിയാകാത്ത രീതിയിൽ ഷീജ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഉറപ്പായും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെയും കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കളും കണ്ണട വെച്ചുകൊണ്ട് ഇന്നലെ രാത്രി നിരവധി പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ണട എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ചോദ്യവുമായി ഒരു സെൽഫ് ഗോൾ അടിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അവരെ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നതാണ്. മാധ്യമങ്ങളുടെ കാര്യം ഷീജ ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. UDFനകത്ത് ചർച്ച ചെയ്യേണ്ട നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. കെ സുധാകരൻ്റെ പട്ടി പരാമർശം അവിടെ കിടക്കുന്നു. പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആര്യാടൻ ചൗക്കത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ലീഗുമായുള്ള അസ്വാരസ്യങ്ങൾ അവിടെ കിടക്കുന്നു. ഇതിൽ നിന്നൊക്കെയും കൃത്യമായി മാധ്യമങ്ങളുടെ ശ്രദ്ധ, പൊതുജനങ്ങളുടെ ശ്രദ്ധ മാറി നിൽക്കുന്നതിനു വേണ്ടി അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും രംഗത്തേക്ക് വരുമ്പോൾ എന്ത് സന്ദേശമാണ് ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് നൽകുന്നത് എന്നൊരു വലിയ ചോദ്യവും അവിടെ ഉയരുകയാണ്. തീർച്ചയായും കാവ്യ, കാവ്യ പറഞ്ഞത് തീർത്തൊരു വസ്തുത തന്നെയാണ്. കാരണം ഇതിൽ UDFൻ്റെ ഒരു നിലപാട് ഇതിനകം തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം UDFനകത്ത് പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിഷയങ്ങൾ ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ UDF പ്രധാനമായും ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് പലസ്തീൻ വിഷയത്തിലുള്ളതായിരുന്നു. കാരണം അവർക്ക് അവസാനം പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടനം അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്താതെ ഒരു നിർവാഹവുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അതിൽ തന്നെ ആ മുസ്ലിം ലീഗ്, അവരുടെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് സ്വീകരിച്ചൊരു നിലപാട് വലിയ തോതിൽ അവരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ആര്യാടൻ ചൗക്കത്തിൻ്റെ നിലപാട്, അപ്പോൾ ആ രീതിയിൽ നിരവധി വിഷയങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ നിലനിൽക്കുന്ന AI തർക്കം, അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ നിൽക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ശ്രദ്ധ മാറ്റുക, അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് ഇടതുപക്ഷത്തിലെ മന്ത്രിമാർക്കെതിരെ പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ വലിയ തോതിൽ ഏറ്റുപിടിച്ച് മുന്നോട്ട് പോവുക, ഇതാണ് നിലവിലിപ്പോൾ UDF സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും അതിൻ്റെ വസ്തുത പരിശോധിക്കാതെ അതിനെ മാത്രം ഉയർത്തിക്കട്ടെ, അതിൽ വസ്തുത ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാതെ ആ ആരോപണം വീണ്ടും ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നു. അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയേണ്ടത് ഈ കനകുലു ഫോർമുല തന്നെയാണ്. കാരണം ഈ നിലവിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിട്ടൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ എതിരെ ഉയർന്നു വരികയാണെങ്കിൽ അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് പൊതുവെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ്, ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഒരു നിലപാട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും പക്ഷേ ഈ ആരോപണങ്ങൾ അവർ ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലും അവരുടെ നിലപാട് തന്നെയാണ് പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് പല ഈ ഒരു സാഹചര്യത്തിൽ പലരും വിസ്മരിച്ചു പോകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ജനങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം കൃത്യമായി കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ വരുന്നൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ എത്രത്തോളം അവർ ഓരോ വിഷയങ്ങളെ ഊതിപ്പെരുപ്പിച്ചാലും വസ്തുത എന്താണ് എന്നുള്ളത് ജനം തിരിച്ചറിയും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ പുറത്തു വരുന്ന തെളിവുകളിലൂടെ വ്യക്തമാകുന്നത്. കാവ്യ, ഞാനിപ്പോൾ ഷീജ ഈ സംസാരിക്കുന്ന സമയം അത്രയും ഈ നമ്മളിപ്പോൾ പുറത്തുവിട്ട MLAമാരുടെ പേര് വിവരങ്ങളുണ്ടല്ലോ, ഇവരുടെയൊക്കെ സമൂഹ മാധ്യമ പേജുകളൊന്ന് പരിശോധിക്കുകയായിരുന്നു. മറ്റ് MLA അവർക്ക് അവരുടെ സഹപ്രവർത്തകർക്ക് തന്നെ പറ്റിയ അമളി, ഏതെങ്കിലും തരത്തിൽ മറച്ചു വെച്ചുകൊണ്ട് ഈ മന്ത്രിക്കെതിരെ എങ്ങനെയെങ്കിലും അവർ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അത്ര മോശമായ രീതിക്കാണ് ഇന്നലെ മന്ത്രിക്കെതിരെ രാത്രി പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലൊക്കെയും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഷീജ, താങ്ക് യു. എന്തായാലും വളരെ സുപ്രധാനമായൊരു വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഷീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി എന്ത് മറുപടിയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഈ വിഷയത്തിൽ ഇനി പറയാനുള്ളത്? ഈ സൈബർ ഇടങ്ങളിലൊക്കെ ഇങ്ങനെ ആരോപണങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇതിനൊക്കെയും അടിസ്ഥാനം എന്നൊരു വലിയ ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ഷീജ പങ്കുവച്ചത്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകാനുള്ള അല്ലെങ്കിൽ UDFലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെയും നൽകാനുള്ള പ്രതികരണങ്ങൾ എന്താണ് എന്നതാണ്.